റഷ്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഉക്രൈനിൽ പൊട്ടിത്തെറിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്ത് റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ തുറമുഖമായ ബെർഡിയൻ സ്കിൽ നങ്കൂരമിട്ടിരുന്ന റഷ്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ തകർത്തതായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തുറമുഖത്തോ ഒന്നിലധികം സ്ഫോടനങ്ങളും വൻ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് പ്രൊജക്ട് വൺ വൺ സെവൻ ക്ലാസ് ലാൻഡിംഗ് കപ്പലായ ഓർസ്കിൻ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഉക്രൈനിൽ സൈന്യം ടോഷ്കേയ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നാണ് അറിയുന്നത് വാണിജ്യ സാറ്റലൈറ്റ് എമറേജി പ്രൊവൈഡർ മാക്സർ ടെക്നോളജിസ് ആണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് ഇൻലൻസ് അനലിസ്റ്റായ ഒരാളാണ് ഇത് ട്വീറ്റ് ചെയ്തത് ബെർഡിയാൻസ് തുറമുഖത്ത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ആഴ്ച തന്നെ ഈ കപ്പൽ ബെർഡിയാൻസ്കിൽ എത്തിയിരുന്നു ബി ടി ആർ എടു എ വീൽഡ് കവചിത വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്കുകൾ ഇവിടെ ഇറക്കി തെക്ക് കിഴക്കൻ യുക്രൈനിൽ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് ഈ തുറമുഖം ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് പടിഞ്ഞാറൻ റഷ്യയ്ക്കും അധിനിവേശ ക്രീമയ്ക്കുമിടയിൽ ഒരു നിർണായക പാത സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന തുറമുഖ നഗരമായ മരിവുപോളിനെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് റഷ്യ നടത്തുന്നത് ടോഷ്കേവ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കപ്പലിന് ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉക്രൈനിയൻ സേന കേടുപാടുകൾ എന്ന് സംബന്ധിച്ച ചിത്രങ്ങളിൽ വ്യക്തമല്ല മിസൈൽ കപ്പലിൽ പതിച്ചിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ടോഷ് ആണ് വീണതെങ്കിൽ കപ്പൽ പൂർണ്ണമായും തകരുമായിരുന്നു എന്നും വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമതി